വി കെയിൻ എഴുതിയ ദുഷ്യന്തൻ മാഷ് എന്നുള്ള കഥയാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് ആദ്യം എഴുത്തുകാരനെ കുറിച്ച് നോക്കാം. വി കെയിൻ പ്രത്യേകമായ രചനാ ശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വി കെയിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു ദുഷ്യന്തൻ മാഷ് എന്നുള്ള കഥ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ പ്രത്യേകമായ രചനാ ശൈലി ഉൾക്കൊള്ളിച്ച് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ദുഷ്യന്തൻ മാഷ്. അതേപോലെ തന്നെ ആക്ഷേപഹാസ്യം, കഥയിലുടനീളം ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദുഷ്യന്തൻ മാഷ്. നമ്മൾ ഈ ഒരു ദുഷ്യന്തൻ അല്ലെങ്കിൽ ശകുന്തള എന്നുള്ള പേരൊക്കെ കേട്ടിട്ടുള്ളത് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ പല പല ഭാഗങ്ങളായിട്ട് പല പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു ദുഷ്യന്തൻ ശകുന്തള എന്നുള്ള രണ്ട് വ്യക്തികളെക്കുറിച്ച് നമുക്കറിയുന്നത്. പക്ഷെ അതിലൊന്നും നമ്മൾ ദുഷ്യന്തൻ മാഷ് എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടില്ല. അപ്പം നമുക്കതിനെന്ത് പറയാം, പുരാണ കഥയെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ച് എഴുതിയ ഒരു കഥയാണ് ദുഷ്യന്തൻ മാഷ്. അപ്പം ഈ ലൈനൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇൻട്രോ ലൈനായിട്ട് നമുക്ക് എഴുതാവുന്ന ലൈനാണ് ഇതൊക്കെ. അപ്പോൾ ആ ലൈനൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മളുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് ദുഷ്യന്തനും ശകുന്തളയും പിന്നെ ആ ഒരു കഥയിലെ കഥാപാത്രങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷാരീതി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും, അവരുടെ സംസാരങ്ങൾ എങ്ങനെയായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, നമ്മുടെ കൂടെ അവരൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന സംസാരങ്ങൾ എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷ് കൂട്ടിച്ചേരും അവരുടെ സംസാരത്തിൽ, സംസ്കൃതം വരുന്നുണ്ട്, വി കെൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂട്ടിക്കലർത്തി എഴുതിയ ഒരു കഥയാണ് ദുഷ്യന്തൻ മാഷ്. അപ്പോൾ സിമ്പിളായിട്ട് സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പഠനത്തിനെ കുറിച്ചാണ്. അലഹബാദ് സർവകലാശാലയിൽ നിന്ന് നാടകരാഷ്ട്ര മീമാംസയിൽ ഒന്നാം റാങ്കിൽ ഒന്നാം ക്ലാസ്സിൽ മുൻബെഞ്ചിലിരുന്ന് പഠിച്ച് ജയിച്ച ആളാണ് നമ്മുടെ ദുഷ്യന്തൻ. അതിനുശേഷം ബിരുദമെടുക്കുന്നുണ്ട്, പിന്നെ അച്ഛൻ തമ്പുരാനിൽ നിന്ന് ഹസ്തിനപുരി രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഹസ്തിനപുരി എന്ന് പറയുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിൽ പറയുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് നമ്മൾ പറയില്ല ഇങ്ങനെ മസാല ആഡ് ചെയ്യുക എന്നൊക്കെ പറയില്ല, അതേപോലെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ കുറച്ച് പ്രയോഗങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഹസ്തിനപുരിയുടെ ഭരണമൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹം ഇനി ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഹസ്തിനപുരി എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു പ്രത്യേകത? വമ്പിച്ച രാജ്യമായിരുന്നു മാഷിൻ്റേത്. ഹസ്തിനപുരി എന്ന് പറയുന്നത് വളരെ വമ്പിച്ച രാജ്യമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ അതിർത്തികളെക്കുറിച്ചാണ്. അതിർത്തി എങ്ങനെയായിരുന്നു? കിഴക്കും പടിഞ്ഞാറും കടലായിരുന്നു, വടക്ക് ഹിമാലയ പർവ്വതമായിരുന്നു, തെക്ക് ലങ്കാപുരി ആയിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിർത്തികളാണ്. അത് തന്നെയാണ് വി കെയിൻ ഇവിടെ നമ്മുടെ ദുഷ്യന്തൻ മാഷിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. കിഴക്കും പടിഞ്ഞാറ് കടലായിരുന്നു, വടക്ക് ഹിമാലയ പർവ്വതം, തെക്ക് ലങ്കാപുരി, അങ്ങനെയാണ് അതിർത്തിനെ കുറിച്ച് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത, ജനം കമ്മിയായിരുന്നു. കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവായിരുന്നു ജനം, പക്ഷേ കൃഷിഭൂമി കണ്ടമാനായിട്ട് കൃഷിഭൂമി, ഒരുപാട് കൃഷിഭൂമി ഉണ്ടായിരുന്നു. പിന്നെ രാജ്യത്ത് മാനമായിരുന്നു അതിർത്തി, അതായത് സ്കൈ വാസ് ദ ലിമിറ്റ്. അങ്ങനെ തന്നെയാണ് ദുഷ്യന്തൻ മാഷ് ഇംഗ്ലീഷ് ഡയലോഗാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്, സ്കൈ വാസ് ദി ലിമിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അതിർത്തി, അദ്ദേഹത്തിൻ്റെ പഠനം, പിന്നെ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു, ഭരിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി ഭരണം എങ്ങനെയുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് വരുത്തിയ ഒരു പരിഷ്കാരം, രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരം എന്ന് പറയുന്നത് ജനത്തിൻ്റെ ഭക്ഷണ സമ്പ്രദായത്തിലായിരുന്നു. അപ്പോൾ കൂടുതലും നെൽപ്പാടങ്ങൾ, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗോതമ്പ് കൃഷികളൊക്കെ ആയിരുന്നു അവർ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് തീനികളായിരുന്നു അവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തി അവരോട് പറഞ്ഞു, ഇനി ഗോതമ്പ് അധികം വേണ്ട, അരി ഭക്ഷണം നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് അരി ഭക്ഷണമാണ് ഇനി കൂടുതൽ പ്രാധാന്യം നൽകി കൊണ്ടുപോകാനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് പറയുന്നുണ്ട്, ഗോതമ്പ് തീനികളായ തൻ്റെ പ്രജകളോട് നല്ല അരിശി തിന്നാനായിട്ട് അദ്ദേഹം കൽപ്പിച്ചു. നല്ലരി അതാണ് പറയുന്നത്. അപ്പോൾ അരിമർദ്ദനം നടത്തി മാവാക്കി, ഈ ഒരു പ്രയോഗം ഉണ്ട്, അരിമർദ്ദനം നടത്തി മാവാക്കി. അതായത് നമ്മളിപ്പോൾ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് മാവ് ഉണ്ടാക്കണം അല്ലേ. മാവ് നമ്മുടെ കയ്യിൽ, മാവ് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത്, ഒരുപാട് പ്രോസസ്സിലൂടെയാണ് കടന്നു വരുന്നത് അല്ലേ. ഇപ്പോൾ അരിയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു നെല്ല് കുത്തി അരിയെടുത്ത് അതിന് ശേഷം അത് പിന്നെ ഉണക്കി പൊടിപ്പിച്ചിട്ട് ആ ഒരു പൊടി ഇട്ടി പിന്നെയാണ് അത് നമ്മൾ മാവാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരിയെ ഒരുപാട് മർദ്ദിച്ചതിന് ശേഷമാണ് ആ ഒരു മാവ് എന്നുള്ളൊരു ഇതിലേക്ക് അത് എത്തി നിൽക്കുന്നത് അല്ലേ.
അപ്പോൾ അതാണ് പറയുന്നത്, അരിമർദ്ദനം നടത്തി മാവാക്കി അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, ഇഡ്ഡലി ദോശ പുട്ട് താക്കോലുണ്ടാക്കിയിട്ടാണ് കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഹാസ്യം കൊണ്ടുവന്നിട്ടുണ്ട്, പുട്ട് താക്കോല്. അപ്പോൾ അതൊരു പൂട്ട് താക്കോലെന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ആ പുട്ട് താക്കോലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് പട്ടണം പൊടി ചട്നി ആദി ചട്നിയുടെ ഒപ്പമൊക്കെ കൂടി കഴിക്കാനാണ് പറയുന്നത് അദ്ദേഹം. കടലക്കറിയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഭക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സമ്പ്രദായമായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കിയത്. ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ജാതിമത കാര്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അങ്ങനെ ഒരു കാര്യം നിലനിന്നിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുഷ്യന്തൻ മാഷിൻ്റെ നേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ജാതിമത ഭേദം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിലും പണ്ടത്തെ ആ ഒരു ആൾക്കാരുടെ പൂർവികരുടെ പ്രാന്തിന് വേണ്ടി അവർ കൽപ്പിച്ചുണ്ടാക്കിയ ബ്രാഹ്മണ ക്ഷത്രിയ എന്നുള്ളവരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ കാലത്തും നമ്മൾ ഒരു 90% ആൾക്കാരും പറഞ്ഞു നടക്കുന്നത് ഏയ് അങ്ങനെ ജാതിയൊന്നും വേണ്ട മതമൊന്നും വേണ്ട, ഞാനിനി എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് നോ കാസ്റ്റ് നോ റിലീജിയൻ എന്നാണ് ഞാൻ പറയുള്ളൂ, അവനെ ജാതി മതമൊന്നും ഞാൻ രേഖപ്പെടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയിലും അല്ലെങ്കിൽ ഒരു മുക്കാഭാഗം ജനങ്ങളിലും ഒരു ജാതി മത ചിന്ത ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അപ്പോൾ അതന്നെയാണ് ദുഷ്യന്തൻ ഇവിടെയും സൂചിപ്പിക്കുന്നത്. നമ്മൾ ജാതി ഇല്ല മതം ഇല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് നടന്നാലും നമ്മുടെ കേരളത്തിലായ എവിടെ ആയാലും ഒരു ജാതി മത ചിന്തകൾ ഉണ്ട് മുക്കിലും മൂലരായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെയാണ് ദുഷ്യന്തൻ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജാതിമത ചിന്തകളൊന്നും ഇല്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്കിലും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ആ ഒരു മേൽജാതിക്കാർ അല്ലേ ബ്രാഹ്മണർ ക്ഷത്രിയർ അങ്ങനെയുള്ള വിഭാഗക്കാരൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അവിടെ അങ്ങനെ ആരെങ്കിലും നമ്മുടെ രാജാവിൻ്റെ കണ്ണ് വെട്ടിച്ച് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാലണ കൈക്കൂലി പോലും വാങ്ങാതെ അവർ വെറുതെ വിട്ടയക്കുമായിരുന്നു. അവിടെ ജയിലുകളുണ്ടായിരുന്നില്ല. പോലീസിൻ്റെ രാജ്യമല്ല തൻ്റേതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പള്ളയ്ക്ക് കുത്തി അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഇത്രയും ശാന്തിയും സമാധാനമുള്ള കുറ്റം ചെയ്തവരെ പോലും വെറുതെ വിടുന്നു, പോലീസില്ല ജയിലില്ല, അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു നമ്മുടെ ദുഷ്യന്തൻ മാഷിൻ്റെ. അപ്പോൾ ദുഷ്യന്തൻ മാഷിൻ്റെ ഹസ്തിനപുരി എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ എഴുതണം അല്ലേ. നാല് അതിർത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൃഷിഭൂമി, ജനങ്ങൾ കമ്മിയായിരുന്നു, സ്കൈ വാസ് ദി ലിമിറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്തി വേണം എഴുതാനായിട്ട്. ഇനി പറയാൻ പോകുന്നത് ആ രാജ്യത്തിലെ പൗരന്മാരെക്കുറിച്ചാണ്. രാത്രി ഈ പൗരന്മാരെല്ലാം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുന്നത് മതനിരപേക്ഷത ഗാനങ്ങൾ കേട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് റേഡിയോ നിലയവും എല്ലാ വീട്ടിലും പാട്ട് പെട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സെക്യുലർ, അതായത് നമ്മളൊരു ജാതിയിലും ഒരു മതത്തിലും അങ്ങനെ ബന്ധമില്ലാണ്ട് നടക്കില്ലേ, ഒന്നിലും ഒരു വിശ്വാസം ഇല്ലാണ്ട് ഒരു ജാതി മതം എന്നുള്ളൊരു കാര്യത്തിലേ തന്നെ വിശ്വാസം ഇല്ലാതെ അതിലൊന്നും ഉൾപ്പെടാതെ നടക്കുന്ന ഇതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഗാനങ്ങളാണ് ജനങ്ങളെ കേൾപ്പിച്ചിരുന്നത്. അങ്ങനെ കേൾപ്പിക്കാനായിട്ട് റേഡിയോ നിലയവും അത് കേൾക്കാനായിട്ട് ഓരോ വീട്ടിലും പാട്ടുപെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ തന്നെ പറ്റി തന്നെ എഴുതിയിട്ടുള്ള കുട്ടിക്കൃഷ്ണ മാരാരും മുണ്ടശ്ശേരി മാഷുമൊക്കെ തന്നെക്കുറിച്ച് തന്നെ ദുഷ്യന്തനെ പറ്റി തന്നെ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കാണാപ്പാടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വായിച്ച് അദ്ദേഹത്തിന് മടുത്തപ്പോൾ ഒരു എന്താ പറയുക, മാറ്റത്തിന് വേണ്ടി അദ്ദേഹം നായാട്ടിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നായാട്ടിന് പോകുമ്പോൾ എന്താ ഒരുപാട് ആയുധങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്താ പറയുക, ഒരുപാട് പട്ടാളക്കാരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ തന്നെ നമ്മുടെ ദുഷ്യന്തൻ്റെ കയ്യിൽ നായാട്ടിന് പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നത്, ടാങ്ക്, തോക്ക്, റോക്കറ്റ്, പടക്കപ്പലുകൾ, പരിചയമുട്ടും, വാളും, കുന്തവും, കടാരിയും, ജെറ്റും, അതേപോലെ തന്നെ ഫൈറ്ററുകളും ചേർന്നുണ്ടാക്കിയ ശബ്ദ കോലാഹലത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം നായാട്ടിന് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് മൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് മൃഗങ്ങളോട് ദുഷ്യന്തൻ കാട്ടുന്ന ഈ ക്രൂരതയുടെ വിവരം അറിഞ്ഞ് രാജ്യത്തെ SPCA പുറപ്പെട്ടു. SPCA എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ്. അപ്പോൾ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾക്ക് നടപടിയെടുക്കുന്ന ആൾക്കാർ, അപ്പോൾ അവർ ഇത് കേട്ട് ദുഷ്യന്തൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഓടി
പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓടിച്ചെന്ന് എത്തി നിൽക്കുന്നത് ഒരു പുഴയുടെ അരികിലായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് ഒരു പെണ്ണൊരു പാട്ട് പാടുന്നതായിട്ട് കേൾക്കുകയാണ്. പാട്ട് ഇതാണ്, മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ എന്നുള്ള പാട്ടായിരുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ ഇവിടെ അടുത്ത് ഏതെങ്കിലും ടാക്കീസൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നത് ആരാ പാടണമെന്ന് വെച്ചിട്ട് ദുഷ്യന്തൻ നോക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഒരു പെണ്ണ് കുടവുമായിട്ട് അവിടെ വെള്ളം നിറയ്ക്കാൻ വന്നതാണ് ശകുന്തള. അപ്പം കുടവുമായിട്ട് ആശ്രമത്തിലേക്ക് ഓടി മറയുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ ഒരു ആശ്രമത്തിൻ്റെ പരിസരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, ഹരിത വിപ്ലവ ഭൂമിയായിരുന്നു അത്. ചെത്തി, ചെമ്പരത്തി, ചേമന്തി തുടങ്ങി പൂച്ചെടികൾ നിറഞ്ഞും കയ്പ, വെള്ളരി, പടവലം തുടങ്ങിയ കാഫലങ്ങൾ വിളഞ്ഞു ആയിരുന്നു അവിടെ നിന്നിരുന്ന ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശകുന്തളയുടെ അടുത്ത്. പിന്നെ ശകുന്തളയുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ദാഹിക്കുന്നു. അപ്പോൾ കുറച്ച് വെള്ളം തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശകുന്തള കൊടുക്കുന്നത് ഇഡ്ഡലിയും അതേപോലെ തന്നെ ചുക്കുവെള്ളവും പിന്നെ ചമ്മന്തി പൊടിയായിരുന്നു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇവിടുത്തെ താതൻ എങ്ങടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ചന്ദ്രകാരൻ മാമ്പഴം കൊണ്ടുവരാനായിട്ട് പോയേക്കാണ്, പറക്കി വേണ്ടത്ര പറക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചെത്തും എന്ന് ശകുന്തള പറയുകയാണ്. പിന്നീട് ചോദിക്കുന്നത് ശകുന്തളയുടെ ആ ഒരു ഇവിടേക്ക് എങ്ങനെ എത്തി, ഇത് സ്വന്തം അച്ഛൻ തന്നെയാണോ, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ശകുന്തള തൻ്റെ ആ ഒരു സ്റ്റോറി പറയാണ്, കഥ പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇത് രാജാവ് തന്നെയല്ലേ എന്നവൾക്ക് സംശയം തോന്നുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രാജാവ് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ രാജാവാണ് എന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ കേട്ടോ, കാത് കൂർപ്പിക്കാനായിട്ട് പിച്ചാത്തിയോ മറ്റോ വേണോ എന്ന് ചോദിക്കുകയാണ്. അതൊരു ഹാസ്യം അദ്ദേഹം കൊണ്ടുവന്നതാണ്, നമ്മുടെ ഭാഷയിൽ ചളി എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ അതായത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ കാത് കൂർപ്പിക്കാൻ ഇനി വല്ല പിച്ചാത്തിയോ മറ്റോ വേണോ എന്ന് ശകുന്തള ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാസ്യത്തോടു കൂടിയിട്ടുള്ള സംസാര ശൈലിയാണ്. അതേപോലെ തന്നെ ഇനി ആ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ വിശ്വാമിത്ര മഹർഷിയായിരുന്നു അച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മേനക ആയിരുന്നു അമ്മ. ഒരു വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ മേനക വരുന്നത്, ഇന്ദ്രൻ്റെ എന്താ പറയുക കൽപ്പന അനുസരിച്ചാണ് മേനക വരുന്നത് തപസ്സിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കഥയാണ് അവിടെ പിന്നീട് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ, കാരണം ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള കഥയാണ്. നമുക്ക് ഫുള്ള് 1 by 1 ലൈനായിട്ട് വായിച്ചു പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ കഥ എന്തായാലും നന്നായിട്ട് വായിച്ചു പോവുക. ഈ പറയുന്ന കാര്യങ്ങൾ സമ്മറി മാത്രമാണ്. അപ്പം അങ്ങനെ പിന്നീട് മേനക ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ആ പെൺകുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപേക്ഷിക്കുന്നത് ഒരു കാട്ടിലായിരുന്നു. അപ്പോൾ ആരോരും ഇല്ലാത്ത ആ കുഞ്ഞിനെ കുറേ പക്ഷികളാണ് പറന്നു വന്ന് വളഞ്ഞ് എന്താ പറയുക രക്ഷാ കവചമായിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ അരക്ഷിതം തിഷ്ഠതി പക്ഷിരക്ഷിതം എന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവുകളായിരുന്നു ശകുന്തളേനെ സംരക്ഷിച്ച് ചുറ്റും ഇരുന്നിരുന്നത്. അപ്പം മൃഗങ്ങളെ അടുത്ത് വരാൻ പക്ഷികൾ സമ്മതിച്ചില്ല. എല്ലാറ്റിനെയും കൂവി വിളിച്ച് കളിയാക്കി അകറ്റി നാണം കെട്ട മൃഗങ്ങൾ എങ്ങോ ചെന്നൊളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് സെക്യൂരിറ്റി തന്ന പക്ഷികളിൽ പ്രാമുഖ്യം ശകുന്തം എന്ന ഗഗനചാരിക്കായിരുന്നു. ഈ ചാരികൾ തമിഴ് ബ്രാഹ്മണന്മാരായ അയ്യങ്കാരന്മാരുടെയും മുൻകോപിക്കാരുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ശകുന്തള എന്ന പേര് വീണു. അപ്പം ശകുന്തങ്ങളായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ശകുന്തള എന്ന പേര് വീണു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പെണ്ണാണോ നീ, അപ്പം അതുകൊണ്ടാണോ നിന്നെ ലീഡിങ് റോളാക്കിയിട്ട് നമ്മുടെ കാളിദാസൻ ശകുന്തളം എന്ന നാടകം എഴുതിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഇതിൽ വിശ്വാമിത്രനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. വിശ്വാമിത്രൻ ഒരു ദുർവാശിക്കാരനാണ്, കോപിഷ്ഠനുമാണ്. അതേപോലെ തന്നെ വിശ്വാമിത്രൻ എന്ന പേര് തെറ്റായൊരു വ്യാകരണമാണ്. അത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ വിശ്വത്തിൻ്റെ അമിത്രൻ അഥവാ ശത്രു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അങ്ങനെ ശകുന്തള പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശകുന്തള പറയുന്നുണ്ട് സ്ഥലത്തെ ഹൈസ്കൂളിലെ സംസ്കൃതം മുൻഷി പറഞ്ഞു എന്നാണ്. അപ്പം എന്നാൽ ശരിയായിരിക്കണം എന്നും മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം വിശ്വത്തിൻ്റെ അമിത്രമായി അങ്ങ് വർത്തിച്ചാൽ മതിയെന്ന്, അതിന് പാകത്തിന് പേര് വിശ്വാമിത്രൻ എന്ന് ധാരാളമാണെന്നും വൈയാകരൻ ഒരു യുക്തിവാദി സംഘത്തിൻ്റെ സഹായത്തോടു കൂടി വാദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാമിത്ര മഹർഷി അതിനൊന്നും സമ്മതിച്ചില്ല. വിശ്വം തന്നെയാകട്ടെ എൻ്റെ ശത്രു എന്ന് ഇതിൽ ഉറച്ചു നിന്നു ശഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് നീ, ശകുന്തളയാണ് നീ, അപ്പം അതുകൊണ്ടാണോ നിന്നെ ലീഡിങ് റോളിലാക്കിയിട്ട് കാളിദാസൻ ശകുന്തളം എന്ന നാടകം എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ വർത്തമാനത്തിന് ശേഷം ഇരുവരും പ്രണയത്തിലാകുന്നു. കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിനക്ക് വേണം, പാലക്കാമോതിരം, പട്ടുസാരി, ചോളി, സ്റ്റഡ്, കാതിലോല, നല്ല താളി, കുതിരപ്പവൻ, അല്ലെങ്കിൽ ഇവ അടിച്ചെടുക്കാനുള്ള സെക്യൂരിറ്റി, പ്രസ്, എൻ്റെ രാജ്യം, അയൽ രാജ്യം, ഇതൊക്കെ നിനക്ക്
വേണോ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ ഒരു ഗാന്ധർവ മട്ടില് മതി കല്യാണം എന്നൊക്കെ ദുഷ്യന്തൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് മറുപടി ആയിട്ട് ശകുന്തള പറയുന്നത് അല്പനേരം കാത്തിരിക്കൂ, അല്പം ക്ഷമിക്കൂ എന്നൊക്കെയാണ് ശകുന്തള പറയുന്നത്. അങ്ങനെ ഒരുപാട് നേരം വീണ്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നീ കൂടി അലങ്കരിച്ചാലേ എൻ്റെ സീറ്റ് ഒരു ഫുൾ ടൈം സിംഹാസനമാവൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധർവ വിധിപ്രകാരം അവരുടെ വിവാഹം കഴിഞ്ഞു. അപ്പം ഇതിനുശേഷം നിന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ വരും, അല്ലെങ്കിൽ നീ ഒരു ഞാൻ പട്ടാളത്തെ അയക്കും, പട്ടാളത്തെ ഇങ്ങ് അയക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ കൊട്ടാരത്തിലോട്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സമീപത്തേക്ക് എന്ന് ധരിച്ചു കൊള്ളുക, അപ്പം നീ വരണം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം അകക്കണ്ണോടുകൂടി കാണുന്ന മുനി ഉണ്ടായിരുന്നു, അതായത് താതൻ, നമ്മുടെ ഈ ഒരു ശകുന്തളേനെ എടുത്ത് വളർത്തിയ ആശ്രമത്തിലെ ആൾ പോയിരിക്കായിരുന്നല്ലോ പുറത്തേക്ക്. അപ്പോൾ ആൾ ഇതൊക്കെ ഉൾക്കണ്ണുകൊണ്ട് അറിഞ്ഞ് ആശ്രമത്തിലേക്ക് തിരിച്ചെത്താണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞ് നടന്നതെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദുഷ്യന്തൻ വളരെ നല്ല പയ്യനാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ശകുന്തള താതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ദുഷ്യന്തനെ വരിച്ചത് ശരി തന്നെ, അത് വെച്ചിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ ചെറുക്കിട്ട് രണ്ട് പൂശുകയോ ശപിക്കുകയോ ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ താതൻ ഇതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, മോളെ എനിക്ക് ദുഷ്യന്തനെ എനിക്കിഷ്ടമായി, അവൻ ആൺകുട്ടി തന്നെയാണ്, നിനക്കിഷ്ടമുള്ള വരം വാരം വാരം ഏതെങ്കിലും പത്രത്തിൻ്റെ വാരാന്ത പതിപ്പിലൂടെ എന്നോട് ചോദിക്കൂ, തരുന്നുണ്ട് ഞാൻ എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദുഷ്യന്തൻ പോയി 273 പക്കം ശകുന്തള ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൺകുഞ്ഞ് വളരെ കുറുമ്പനായിട്ട് വളരെ അക്രമകാരിയായിട്ടാണ് വളർന്നു വന്നിരുന്നത്. അവന് 5 വയസ്സായപ്പോഴേക്കും തന്നെ എലി, പന്നി, പെരിച്ചാഴി, നത്ത്, പോത്ത്, തത്തമ്മ എന്നിവയൊക്കെ ഒറ്റയ്ക്കും സംഘമായും വളഞ്ഞു പിടിച്ച് കണ്ട മരത്തിലൊക്കെ കയറിയിട്ട് കെട്ടിയിടാനായിട്ട് തുടങ്ങി. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇവൻ്റെ ഈ ഒരു അഗ്രഗണ്യനായിട്ടുള്ള സ്വഭാവമൊക്കെ കണ്ട് അവന് മുനി സമസ്ത മദനൻ എന്ന് പേരിടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഈ ഒരു കുറുമ്പും അക്രമങ്ങളൊക്കെ കണ്ട് ശകുന്തളയുടെ അടുത്ത് പറയാണ്, അസത്ത് ഏതെങ്കിലും രാജ്യത്തെ യുവരാജാവാകാനായിട്ട് പോന്ന പരുവത്തിലായിരിക്കുന്നു. അപ്പോൾ ശകുന്തള, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ടുപോകണം, ഇനി ഒട്ടും താമസിക്കണ്ട എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശല്യം സഹിക്കവയ്യാതെയാണ് മുനി ആ ഒരു ആൺകുഞ്ഞിനെയും ശകുന്തളേനെയും പറഞ്ഞയക്കുന്നത്. അങ്ങനെ ശകുന്തള മകനെയും കൊണ്ട് നമ്മുടെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എത്തിയിട്ട് പറഞ്ഞു, മഹാരാജ് ഇതാ ഞാനും അങ്ങയുടെ പുത്രനും എത്തിയിരിക്കുന്നു, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്താലും, യുവർ ഓണർ പച്ചപ്പാൽ അഭിഷേകം ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ദുഷ്യന്തന് മനസ്സിലായി, നമ്മുടെ യഥാർത്ഥ കഥയിൽ മനസ്സിലാവുന്നില്ല, ഒരു മോതിരം കൊടുക്കുന്നുണ്ട്, മോതിരം നമ്മുടെ ശകുന്തളയുടെ കയ്യിൽ നിന്ന് എന്താ പറയുക കാണാതെ പോകുന്നുണ്ട്, ഒരു മീൻ വിഴുങ്ങുന്നുണ്ട്, പിന്നെ തൊണ്ടി മുതലായിട്ട് വരുമ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നതൊക്കെ. അങ്ങനെയാണ് ശരിക്കുള്ള കഥ. പക്ഷേ ഇതിൽ വി കെ എൻ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്, അവരെ അറിയാം പക്ഷേ അറിയാത്തതായിട്ട് അഭിനയിക്കുകയാണ് ദുഷ്യന്തൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ കഥകളൊക്കെ കേട്ട് ദുഷ്യന്തൻ ചോദിക്കുന്നുണ്ട്, മാഡം നീ വാർത്ത സൃഷ്ടിക്കുകയാണോ, ഏത് പത്രത്തിൻ്റെ സ്റ്റാഫാണ് നീ, എനിക്ക് നിന്നെ പിടിവള്ളി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ശകുന്തളയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, ഓർമ്മയില്ലേൽ പിന്നെ തനിക്ക് എന്തോന്നുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി പവർ എനിക്ക് വേണ്ടോളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെനിക്ക് കൈമോശം വന്നിരിക്കുന്നു, പോക്കറ്റ് അടിച്ച് പോയിരിക്കുന്നു എന്നൊക്കെയാണ് ദുഷ്യന്തൻ ഇതിന് മറുപടിയായിട്ട് പറയുന്നത്. അപ്പോൾ നിന്നെ എനിക്ക് പിടികിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നു, നിൻ്റെ മൊഴി ശരിയല്ല, കക്ഷികളിൽ നിന്നും കാശ് വാങ്ങി ബഹുമാനപ്പെട്ട കോടതികൾ കയറി കള്ളസാക്ഷി പറയുന്നവളാണോ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ പുറപ്പെട്ടടുത്തേക്ക് നിനക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാം, ചോറ് ഞാൻ ഇവിടെ നിന്ന് തരാം, വെറും വയറ്റിലൊന്നും നീ പണിയെടുക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തിൽ നിന്നിരുന്ന ശകുന്തള പറഞ്ഞു, ആണായിട്ട് നുണ പറയുന്നു, ആണൊരുത്തന് ചേർന്നതാണോ ഇത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സെർട്ടൻ സ്ത്രീയെ പരിണയിച്ചാൽ അവൻ അവളിൽ മുജ്ജന്മം തൊട്ടേ ഉടലെടുക്കുന്നു എന്നാണ് ആകാശവാണിയിലെ സുഭാഷിതത്തിൽ പറയുന്നത്. രാവിലെ റേഡിയോ കേൾക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തത്സമയം ആരോ ടേപ്പ് ഓൺ ചെയ്ത മാതിരി, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തത്സമയം ആരോ ടേപ്പ് ഓൺ ചെയ്ത മാതിരി ആകാശത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെക്കൻ അശ്വമേധത്തിന് വേണ്ടി 100 അറബി കുതിരകളെ വളർത്തും, അതായിരുന്നു ആദ്യം കേട്ട അശരീരി എന്ന് പറയുന്നത്. പിന്നീട് ശകുന്തള വീണ്ടും സംസാരിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ചെക്കൻ നിങ്ങളുടെ മകനാണ്, അതേപോലെ തന്നെ അന്ന് വന്ന ആ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ പുത്രനെ തനിക്ക് താഴെ യുവരാജാവായിട്ട് വാഴിക്കണം, ഒരുപാട് പണം നിങ്ങളുടെ ഖജനാവിലുണ്ടല്ലോ എന്നൊക്കെ ശകുന്തള ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് വീണ്ടും ദുഷ്യന്തൻ അഭിനയത്തോടു കൂടി തന്നെ പറയുകയാണ്,
ശകുന്തളയാണ് നിന്റെ പേര് എന്നല്ലേ പറഞ്ഞത്. പെണ്ണുങ്ങൾ പണ്ടേ നുണച്ചി കോതകളാണ്, കോതയ്ക്ക് തോന്നിയത് വായിൽ പാടി നടക്കുന്നവരാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്കൊരു ചുക്കും ഓർമ്മയില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയും പറയാണ്, നിന്റെ അമ്മ മേനക, അച്ഛൻ മുമ്മുനി, പോത്തിനെയും കാളയെയും കെട്ടി കണ്ടം പൂട്ടുന്നത് മാതിരിയുണ്ട്, അവരുടെ സന്തതിയല്ലേ, നീ ഇത്തരം ഒരു പ്രാന്തിയല്ലാതെ മറ്റെന്താകാനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പൊണ്ണത്തടിയനായ ഒരു ചെക്കനെയും കൊണ്ടുവന്നിരിക്കുന്നു, ഇത്ര ക്ഷണം ഇവൻ വളർന്ന് പോക്കാച്ചി തവളയായോ, ഏതായാലും മണികെട്ടിയ നുണ പറയുന്ന നിന്നെ ഞാൻ അറിയില്ല, നീ അപ്രതീക്ഷയാവ്, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ നമ്മുടെ ദുഷ്യന്തൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ ശകുന്തള പറയാണ്, കടുക് ചോരുന്നത് നീ കാണും, ആന ചോരുന്നത് നീ കാണില്ല. പിന്നെ അമ്മേനെ കുറിച്ച് പറയണം, എൻ്റെ അമ്മ മേനക ഗഗനസഞ്ചാരിയാണ്. അത് ഗഗനസഞ്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാനായിട്ട് കഴിയും, ഗഗനസഞ്ചാരിയാണ്. അപ്പം ഞാനും നീയും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് അത്ര വലിയ അന്തരമാണ്, എനിക്ക് എവിടെ വേണമെങ്കിലും ചുറ്റി നടക്കാം, നിങ്ങൾക്ക് ഭൂമി ചുറ്റി നടക്കാനേ കഴിയുള്ളൂ, എനിക്ക് ആരുടെ കൊട്ടാരത്തിൽ വേണമെങ്കിലും കയറി ചെല്ലാം എന്നൊക്കെ ശകുന്തള പറയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വസിക്കാനായിട്ട് ശകുന്തള പറയാണ് ചെയ്യുന്നത്, നാലാളോട് ചോദിക്കുക, അല്ലെങ്കിൽ തുഞ്ചത്ത് ആചാര്യൻ പാടിയ വരികൾ ആവർത്തിച്ചാലും മതിയെന്ന് പറയാണ്. ആ വരികൾ ഇതാണ്, കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. അപ്പോൾ ദുഷ്യന്തൻ മാഷ് ഇത് കേട്ടപ്പോൾ ഒരു കണ്ണാടി കൊണ്ടുവരാനായിട്ട് കൽപ്പിച്ച് അതിൽ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നീ പറയുന്നതിൽ എന്തോ കാര്യമുള്ളതായിട്ട് ഈ കണ്ണാടി പറയുന്നു, ഒരു ശരാശരി സുന്ദരനെങ്കിലും ഞാനൊരു ചരക്കല്ല തീർച്ച, നീയും അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് വീണ്ടും ദേഷ്യം വന്ന് നമ്മുടെ ശകുന്തള പറയാണ്, ഇനി തന്നോട് യുക്തി വാദിച്ചിട്ട് കാര്യമില്ല, ദുഷ്ടനായ നിൻ്റെ മുൻപിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോവുകയാണ്, ഒരു വാക്കൗട്ട് എന്ന് പറയാണ് ശകുന്തള. അപ്പോൾ ആ ഒരു സമയത്ത് അന്നേരം അവിടെ കൂടിയിരുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആകാശമാർത്തു നിന്ന് ഒരു സീരിയസ് അശരീരി വന്നു. ഇപ്പോഴാണ് സീരിയസ് ആയിട്ടുള്ള അശരീരി വരുന്നത്. ദുഷ്യന്തൻ, ഇവൻ നിൻ്റെ പുത്രൻ തന്നെ, നീ അവനെ പിടിച്ച് പറ്റിപ്പോറ്റുക, അടുത്ത് പറ്റിയ വേളയിൽ യുവരാജാവാക്കുക, ശകുന്തളയെ കുമ്പിട്ട് അവളുടെ കാൽക്കൽ പൂവിടുക, അവൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെയും ശരി തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ദുഷ്യന്തൻ ഇത് കേട്ട് ആകാശത്തോട് പറയാണ്, പക്ഷേ കാളിദാസ മഹാകവി വേറെ വിധമാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥയാണ് പിന്നീട് ഇതിൽ പറയുന്നത്. ശകുന്തള കുട്ടിയെയും കൂട്ടി ഇങ്ങ് രാജധാനിയിലേക്ക് വരികയാണ്. അന്നേരം തോണിയിൽ പുഴ കടക്കുമ്പോൾ ഞാൻ അവൾക്ക് അടയാളമായി കൊടുത്തിരുന്ന മുദ്രമോതിരം കളവാണിയുടെ കരാങ്കുലയിൽ നിന്ന് വെള്ളത്തിൽ വീണു ഒരു മീൻ വിഴുങ്ങുന്നുണ്ട്. പിന്നെ മോതിരമില്ലാതെ വന്ന അവളെ ഞാൻ എന്താ പറയുക, മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് മീനുകളുടെ വയറ് കയറി മോതിരം മോഷ്ടിച്ചയാളിനെ തൊണ്ടി സഹിതം എൻ്റെ മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് ശകുന്തളയെ ഞാൻ മനസ്സിലാക്കുന്നതും പിന്നീട് സ്വീകരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് കേട്ട അശരീരി വീണ്ടും പറയുന്നുണ്ട്, അത് സാരമില്ല, അവസാനം അവർ നിനക്ക് പിടി തന്നുവല്ലോ, നാടകത്തിൽ ഇതെല്ലാം സംഭവിക്കും, നാടകമാണ് കാര്യം, ദി പ്ലേ ഈസ് ദി തിങ് എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് അവിടെ മിണ്ടാണ്ട് നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു, സർവമഥൻ എന്നു പേരുള്ള മകൻ അല്ലേ, അവരുടെ മകൻ. അപ്പോൾ അവൻ പറയാണ്, ഞാൻ കാത്തു നിൽക്കായിരുന്നു, ഇനിയും താൻ വേഷം കെട്ട് തുടർന്നിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ച് ശീലപ്പൊടിയാക്കിയേനെ എന്ന് മകൻ പറയാണ്. അപ്പോൾ ദുഷ്യന്തൻ ഇതൊക്കെ കേട്ട് ജനങ്ങളോടായി പറയാണ്, ശകുന്തള എൻ്റെ ഭാര്യയാണ്, ഈ മകനെയും എനിക്കറിയാം, ശകുന്തള വന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂലോക ജനതാ പാർട്ടി എന്നെ സംശയിച്ചേനെ, ചെക്കൻ്റെ പിറവി അവർ വിശ്വസിക്കാതെയും പോയേനെ, അതുമാത്രമല്ല ഞാൻ നല്ലവണ്ണം അസാരം അഭിനയിക്കുകയും ചെയ്തു എന്ന് ദുഷ്യന്തൻ പറയാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഉരുണ്ട് കളിച്ചത് ശകുന്തള പതിവ്രതയാണെന്ന് ലോകത്തെ കാട്ടാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. അപ്പോൾ ശകുന്തളയുടെ അടുത്ത് പറയാണ്, നീ എന്നെ വിളിച്ച മീന ഭരണിക്കെല്ലാം ഞാൻ നിനക്ക് മാപ്പ് തരുന്നു, നീ എൻ്റെ റാണി ലക്ഷ്മിഭായി തന്നെ, ചെക്കൻ യുവരാജാവും, കാലക്രമത്തിൽ ഇവൻ വലിയ തമ്പുരാനാകും, മറ്റെല്ലാ രാജാക്കന്മാരും ഇവൻ്റെ വരുതിയിൽ വരും, അവരിൽ നിന്നെല്ലാം ഇവൻ കപ്പവും കോപ്പയും വാങ്ങും, ഇവനെ കണ്ടാൽ ദേവേന്ദ്രന്മാർ വരെ ഓടി ഒളിക്കുന്ന കാലവും വരും. അപ്പോൾ ഇവന് ഭരതൻ എന്നാണ് പേരിടുന്നത്. അപ്പോൾ ഇതാ ശരിക്കുള്ള കഥയിൽ അശരീതിയാണ് പറയുന്നത്, ഭരതൻ എന്ന് പേരിടുക എന്ന്. അങ്ങനെ അവനൊരു പരിപ്പ് വടയും കൊടുക്കുന്നുണ്ട് സന്തോഷമായിട്ട്. ഇവനിൽ നിന്നാണ് ഇന്ത്യക്ക് ഭാരതം എന്ന പേര് കിട്ടുക, ഇന്ത്യ കണ്ടുപിടിച്ച ഞാൻ എന്ന പേരായ തൻ്റെ ഗ്രന്ഥത്തിൽ ജവഹർലാൽ നെഹ്റു ഇതിനെല്ലാം കുറിച്ച് വിസ്തരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വി കെ എൻ എഴുതിയ ദുഷ്യന്തൻ മാഷെന്നുള്ള കഥ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കഥ തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5-6 പേജുള്ള കഥയാണ്. നിങ്ങളിത് നന്നായിട്ട് വായിച്ചു പോയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇതിലെ എടയത്ത വരികൾ തന്നിട്ടായിരിക്കും ആര് എന്ത് എപ്പോൾ എന്നൊക്കെ നമ്മളെടുത്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഥ നന്നായിട്ട് വായിച്ച് തന്നെ പോകണം. അപ്പോൾ
ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. പുരാണ കഥയെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ച് വി കെ എൻ എഴുതിയ ഒരു കഥ. ഇതിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകളൊക്കെ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു രചനാശൈലി, ആക്ഷേപഹാസ്യം, പിന്നെ ഹസ്തിനപുരി എന്നുള്ളൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നായാട്ടിന് പോകുന്നു, എസ് പി സിയെ വരുന്നു, അങ്ങനെ ശകുന്നുള്ളവരുടെ അടുത്തെത്തുന്നു, അവർ പ്രണയിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിഞ്ഞ് ശകുന്തളയെ അവിടെ തനിച്ചാക്കി ദുഷ്യന്തൻ പോരുന്നു. പിന്നീട് ശകുന്തള 273 പക്കമാണ് ഗർഭിണിയാവുന്നത്. പിന്നീട് അവളുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് പറയുന്ന കാര്യങ്ങൾ, അവസാനം അശരീരി കേൾക്കുന്നതും അവൻ അഭിനയിക്കായിരുന്നു ഇത്ര നേരം എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തുന്നതും അവരെ ലാസ്റ്റ് സ്വീകരിക്കുന്നതും ഭരതൻ എന്ന് പേരിടുന്നതും, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.